ഞാൻ ശക്തമായ ഒരു പ്രതിഷേധത്തിന്റെയും വൈകാരികമായ ഒരു തലത്തിന്റെയും ഭാഗമായി കൂടിയാണ് ഈ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ എനിക്ക് മുന്നേ സംസാരിച്ച രണ്ട് പ്രതീതികൾ, ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും പ്രതീതികൾ, ഈ കൊലപാതകത്തെ പോലും രാഷ്ട്രീയം കലർത്താൻ, അത് തെറ്റായ നിലയിൽ ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് ശ്രമം നടത്തുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിവിധി ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ ബി ജെ പിയെ ഒന്ന് പരാമർശിച്ചു പോയി എന്നതിനപ്പുറം ശക്തമായ പക്ഷേ അദ്ദേഹം പറയുന്നുണ്ടോ? എന്താ ബി ജെ പിയുടെ പ്രതിവിധി ചർച്ചയിൽ വന്ന് ഇന്ന് പറയുന്നത്? ഇന്നലെ പുലർച്ചെ, ഇന്ന് പുലർച്ചെ 2 മണിക്ക് ഇന്നലെ കടലിൽ പോയ ഒരു സഖാവാണ് ഹരിദാസ്. ഹരിദാസ് ഏട്ടൻ കടലിൽ പോയിട്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ അഭയകേന്ദ്രമാണ് വീട്, എന്റെയും നിങ്ങളുടെയും വല്ല അഭയകേന്ദ്രമായിട്ടാണ് വീട്. ആ വീട്ടിന്റെ മുന്നിൽ വെച്ച് പുലർച്ചെ 2 മണിക്ക് ബൈക്കിൽ വന്ന ക്രിമിനൽ സംഘം, ഇന്നത്തെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഞാനിവിടെ പറഞ്ഞാൽ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന കുട്ടികളും കുടുംബവും ഒക്കെ ഏറെ പ്രയാസകരമായ കാര്യത്തിലേക്ക് പോകും. 20 വെട്ടുകൾ, ഡോക്ടർ എന്നെ പറഞ്ഞ എന്താ, ഇൻക്വസ്റ്റ് നടത്തുമ്പോ വെട്ടുകളുടെ എണ്ണം പൂർണ്ണമായും തിട്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നാണ്. ഇടതുകാലിൽ വെട്ടി മാറ്റിയിരിക്കുന്നു, വലതുകാലിൽ ആഴത്തിലുള്ള 4 വെട്ട്, വെട്ടിന് മുകളിൽ വീണ്ടും വെട്ട് എന്നാണ് പറഞ്ഞത്. ഇത്രയും മൃഗീയമായി, മൃഗീയമായി എന്ന് പറയാൻ പറ്റൂ, മൃഗങ്ങൾ നാണിച്ചതല്ല ആഴത്തിന്റെ, അത്രയും ക്രൂരമായ ഒരു കൊലപാതകം ഇവിടെ നടത്തിയിട്ട് ബി ജെ പിയുടെ പ്രതിനിധി ഒരു നാണവും മാനവും ഇല്ലാതെ ഈ ചർച്ചയിൽ എന്താ പറയുന്നത്? നിങ്ങൾ ഏത് നിലയിലേക്കാണ് ഈ ചർച്ച കൊണ്ടുപോകാൻ നോക്കുന്നത്? കേരളത്തിൽ ജനങ്ങൾ കാണുന്നുണ്ട്, ഞാനൊരു മാധ്യമത്തിലൂടെയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇത് ചർച്ച സീ കേരളത്തിലൂടെ നാം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ജനങ്ങൾ കൂടി കാണുന്നുണ്ട് എന്ന് ആ ബി ജെ പിയുടെ പ്രതിനിധി അവിടെ ഇരിക്കുന്ന ആൾ മനസ്സിലാക്കണം. അരിങ്കൊല ചെയ്തിട്ട് വെട്ടിവീഴ്ത്തിയിട്ട് നിങ്ങളുടെ നേതാവല്ലേ പ്രസംഗിച്ചത്? കണ്ണൂരിൽ ഞങ്ങളുടെ പ്രവർത്തകന്റെ മേലിൽ ഒരു തരി മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ഞങ്ങൾ മറുപടി കൊടുത്തതെന്ന് ചരിത്രം പരിശോധിച്ചോന്ന എന്താ നേതാവിന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റല്ലേ, ആ മണ്ഡലം പ്രസിഡന്റിന്റെ പ്രസംഗത്തിൽ എന്താ മനസ്സിലാക്കേണ്ടത്? കണ്ണൂരിലെ എല്ലാ കലാപങ്ങൾക്ക് പിന്നിലും ആർ എസ് എസ് ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹം പരസ്യമായി ഈ കൊലപാതകത്തിന് മുന്നേ പ്രസ്താവന നടത്തിയത്. അരിങ്കൊല ചെയ്തിട്ട് ഒരു മടിയും നാണവും ഇല്ലാതെ ഈ ദിവസം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന്റെ വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ചാനൽ മുറിയിൽ വന്നിരുന്നിട്ട് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് പരാജയമെന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ച് മടിയില്ലേ? ആരാ ഇവിടെ വേട്ടക്കാർ, ആരാണ് ഇര? നോക്ക, ഇവിടുത്തെ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞല്ലോ, 2 പിണറായി സർക്കാർ വന്നതിന് ശേഷം എത്ര സഖാക്കൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരായിരുന്നു ധീരജ്? ആഭ്യന്തര വകുപ്പ് പരാജയം. കോളേജിലേക്ക് പോകുമ്പോ കളാരി എടുത്തു പോകുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. കുത്തിവീഴ്ത്തിയിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ണൂരിന്റെ മണ്ണില്, തളിപ്പറമ്പിൽ, എന്റെ വീടിന് തൊട്ടടുത്താണ്, കണ്ണൂർ ജില്ലയിലാണ്, ധീരജിനെ കൊലപ്പെടുത്തി യൂത്ത് കോൺഗ്രസ്സാ. നിങ്ങൾ സമാധാനത്തിന്റെ വക്താക്കളൊന്നും ആയിട്ടില്ല. അക്കിലെയും മിഥിലാജിനെയും തിരുടവാണ ദിവസം തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വെച്ച് വെട്ടിവീഴ്ത്തിയവര് ഗതിരട്ട മാലാകമാരെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരാ എടുത്തോ കൊലപാതകം? ഒരു 15 വയസ്സുകാരനെ, പിഞ്ചോമനെ, ആലപ്പുഴയിൽ SSLC റിസൾട്ട് കാത്തു നിൽക്കുന്ന ഒരു പിഞ്ചോമനെ ഒരു വിഷു ദിവസം വെട്ടിവീഴ്ത്ത്, 15 വയസ്സാ പ്രായ അഭിമന്യുവിന്, RSS കാരനെ വെട്ടിവീഴ്ത്തിയത്? എന്തിന്റെ പേരിലാ നിങ്ങൾ വെട്ടിവീഴ്ത്തിയത്? ഒരു ഉത്സവ പറമ്പിൽ ഒരു ഉന്തുതള്ളൽ ഉണ്ടായി, ഒരു 15 വയസ്സുകാരൻ, പക്വത എത്താത്ത ഒരു കുട്ടി, SSLC പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടി, ആ കുട്ടിയെ അരിഞ്ഞു വീഴ്ത്തിയവരാണ് RSS. RSSന്റെ ഏറ്റവും കിരാതമായ, ഞാൻ കൊലപാതകത്തിന്റെ ചരിത്രത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല, കൊലപാതകം അരുത്, സമാധാനപരമായി പോകണം. നോക്കണം, ഇന്ന് ഇത്രയും പ്രതിഷേധിക്കേണ്ട ഈ ദിനത്തിൽ പോലും CPIM നേതാക്കന്മാർ എന്ത് ആഹ്വാനം ചെയ്തത്? സമാധാനപരമായി, ജനാധിപത്യപരമായി പ്രതിഷേധിക്കണം. വൈകാരികമായ തലത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് എന്തൊക്കെയാ പറയുന്നത്? പാപ്പരസ് വാക്കുകളൊക്കെ പറയുമ്പോ സൂക്ഷിച്ച് പറയണം ശ്രീ വിഷ്ണു. പാപ്പരത്വം, ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, വെട്ടി കൊലപ്പെടുത്തിയിട്ട് എന്നിട്ട് പറയാ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന്, പിന്നെ ഇങ്ങനെ സ്വയം വെട്ടിവെട്ടിയാണോ, സ്വയം കാല അറുത്തു മാറ്റിയതാണോ, സ്വയം 20-ലധികം വെട്ടുകൾ തന്റെ ശരീരത്തിലേക്ക് സ്വയം കുത്തിവീഴ്ത്തിയതാണോ? ഈ നിലയിലൊന്നും ഒരു ചാനൽ മുറിയിൽ നിന്ന് പറയരുത്. നിങ്ങൾ ഈ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന തീവ്രവാദ ശക്തികളാണ് RSS. കോൺഗ്രസും സമാനമായ നിലയിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവസ്ഥാനാണ്. എന്നിട്ട് ഇരയെ ഇവിടെ വേട്ടക്കാരനായി, അക്രമകാരിയായി ചിത്രീകരിക്കാനുള്ള മറ്റൊരു ചാനൽ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള നീക്കം, വൈകാരികമായ ഒരു തലത്തിൽ കൂടിയാണ് സംസാരിക്കുന്നത്. ഇതിനു പിന്നിൽ RSS ആണ്. ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം നോക്ക്, സമീപകാലത്ത് കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം അക്രമത്തിന്റെ സാധ്യത ഉണ്ടായിട്ടുണ്ടോ? എന്തേ കണ്ണൂരിൽ, ഇവിടെ നേരത്തെ BJP പ്രതിനിധി പറയുമ്പോ പറഞ്ഞു കണ്ണൂരിൽ സമാധാനം, എന്തേ സമാധാനം? കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 13 പേരെ, ഞാൻ കണക്ക് നിരത്തി പറയല്ല, പക്ഷെ ഞങ്ങളുടെ സഖാക്കളെ 13 പേരെ അരിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ട് 3 വർഷത്തിനിടയിൽ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ.